നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തതോടെ സ്വകാര്യ ബസ് സമരം പൊളിഞ്ഞു. നാല് ദിവസം ജനത്തെ വലച്ച സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യങ്ങളൊന്നും നേടാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങി. മുഖ്യമന്ത്രിയുമായി 5 മിനിറ്റ് മാത്രം നീണ്ട കൂടിക്കാഴ്ചയിൽ ആവശ്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്ന ഉറപ്പ് ലഭിച്ചുവെന്നാണ് ഉടമകളുടെ വിശദീകരണം. 5ാം ദിവസത്തേക്ക് കടന്ന സ്വകാര്യ ബസ് സമരത്തെ നേരിടാൻ സർക്കാർ കടുത്ത നടപടികൾ കൈക്കൊള്ളാനിരിക്കുകയാണ്. പിന്മാറ്റം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി 5 മിനിറ്റ് മാത്രം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സമരം അവസാനിപ്പിച്ചതായി ബസ് ഉടമകൾ അറിയിച്ചത്. വിദ്യാർത്ഥികളുടെ കൺസഷൻ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിഗണിക്കാനാവില്ലെന്ന് കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. 9 ആവശ്യങ്ങളിൽ 2 ആവശ്യങ്ങൾ ഒഴികെയുള്ള ബാക്കി 7 ആവശ്യങ്ങളിലും നിങ്ങൾക്ക് നയപരമായി നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകി തരാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രഖ്യാപിച്ച സമരം. സംസ്ഥാനത്താകെ ചില സ്വകാര്യ ബസ്സുകൾ ഒറ്റപ്പെട്ട സർവീസ് നടത്തിയതോടെ കഴിഞ്ഞ ദിവസം തന്നെ സമരസമിതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. പ്രഖ്യാപനത്തിന് പിന്നാലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചു. അവരുടെ കാര്യം അവർ പറയുന്നു, ജനങ്ങളുടെ കാര്യമേ ഞങ്ങൾക്കറിയാം. ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. അത് ചെയ്യേണ്ട ഗവൺമെന്റ് ആണ്, അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കും. ബാധിക്കുന്നവരെ സാധാരണക്കാരല്ലേ, അല്ലാതെ ഇപ്പൊ ഭൂരിപക്ഷം ആൾക്കാരും കാറൊക്കെ ഉണ്ട്, അവരെ ബാധിക്കുന്നത്. സാധാരണക്കാരെ ആൾക്കാർ ജോലിക്ക് പോകാനും ഓഫീസിൽ പോകാനാണ് ബുദ്ധിമുട്ടുന്നത്. അപ്പം അത്യാവശ്യത്തിന് മെഡിക്കൽ കോളേജിൽ പോകേണ്ട ആൾക്കാർ ഇവരൊക്കെ ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഏത് സമരം വന്നാലും സാധാരണക്കാരെ തന്നെ ബുദ്ധിമുട്ടുന്നത്. സമരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ KSRTC റെക്കോർഡ് വരുമാനം നേടിയിരുന്നു. News 18 തിരുവനന്തപുരം. കളക്ഷനിൽ വീണ്ടും റെക്കോർഡിട്ട് KSRTC. പ്രതിദിന വരുമാനം 8.25 കോടി കവിഞ്ഞു. ഇന്നലെ ലഭിച്ച 8.51 കോടി രൂപയായിരുന്നു ഇതുവരെ ലഭിച്ചതിലെ ഏറ്റവും ഉയർന്ന വരുമാനം. സ്വകാര്യ ബസ് പണിമുടക്കാണ് കോർപ്പറേഷന് വരുമാന വർധനയ്ക്ക് കാരണം. ശനിയാഴ്ച ലഭിച്ച 7.85 കോടി രൂപയുടെ റെക്കോർഡാണ് ഇന്നലെ മറികടന്നത്. ഷുഹൈബിന്റെ കൊലപാതകത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് അറിയാമായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K.സുധാകരൻ. CPIM ജില്ലാ നേതൃത്വത്തിനും കൊലയെക്കുറിച്ച് അറിയാമായിരുന്നു. നേതാക്കൾ അറിയാതെ ഷുഹൈബിന്റെ കൊലപാതകം നടക്കില്ലെന്നും സുധാകരൻ News 18 പറഞ്ഞു. അതിൽ വാസ്തവം എന്ന് പറയുന്നത് പിണറായി വിജയനുമായും വളരെയേറെ ഗാഢമായ ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആകാശ്. അപ്പൊ ആകാശിനെ പോലത്തെ ഒരാൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പം അവര് ഇത്തരം നേതാക്കന്മാരോട് സംസാരിക്കാതിരിക്കോ, ചർച്ച ചെയ്യാതിരിക്കോ, സാമാന്യ ബുദ്ധി കൊണ്ട് നോക്കി ഓദിക്കുക. രേഖയൊന്നും വെച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഇവരുടെ ബന്ധമാണ് എന്റെ കയ്യിലെ രേഖ. ഇവർ അത്രയും ബന്ധമാണ്. പിണറായിയായിട്ടും കോടിയേരി EP ജയരാജനുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ആകാശ്. 100% ഞാൻ പറയുന്നു, P ജയരാജൻ അറിയാതെ ഈ സംഭവം നടക്കില്ല. 100% ഉറപ്പാണ്. പിന്നെ പാർട്ടിക്കകത്ത് CPM പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരുപക്ഷെ കോടിയേരിയുടെ പ്രസ്താവന അതിൻ്റെ ഒരു ഭാഗമാകാം, P ജയരാജന്റെ ഒരു സ്റ്റാൻഡ് അതിൻ്റെ ഭാഗമാകാം. അപ്പോൾ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിൻ്റെ അകത്തൊരു ഘടകമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പുറത്ത് പറയുന്നത് ഒരു ഭാഗം നിഷേധിക്കുന്നു, ഒരു ഭാഗം അംഗീകരിക്കുന്നു. അതൊക്കെ സ്വാഭാവികമായും ഇവരുടെ ഇടയിലുള്ള അന്തഃഛിദ്രത്തിൻ്റെ പ്രകടനമാണ്. കണ്ണൂരിലെ സമാധാന യോഗത്തിന്റെ നേതൃത്വം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി. അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ ജനകീയ മുന്നേറ്റം ഉണ്ടാകണം. കൊലപാതകത്തിന് ശേഷം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലീസാണെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. 40-യെ ഒന്ന് വെട്ടുപറ്റി സുബജീതിനെ ക്രൂരമായി കൊല ചെയ്ത സംഭവം അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന്, കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാൻ മാർക്സിസ്റ്റ് പാർട്ടി ഇന്നും തയ്യാറല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി പോലും തള്ളിപ്പറഞ്ഞ കൊലപാതകം, അതിൻ്റെ പ്രതികളെ പിടിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ ശ്രമങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ചാരപ്പണി നടത്തി ഒറ്റുകൊടുത്ത് പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അറസ്റ്റിലായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് ബന്ധമുള്ള പ്രതികളാണെന്ന് DGP വ്യക്തമാക്കുമ്പോൾ യഥാർത്ഥ പ്രതികളല്ല എന്നാണ് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട്. CPIM ഭീകര സംഘടനയായി മാറി. ഷുഹൈബ് വധത്തിൽ സർക്കാർ ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട് ആവശ്യപ്പെട്ടു. അതേസമയം ഷുഹൈബിന്റെ കൊലയിൽ CPIM മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരനും പറഞ്ഞു. ന്യൂനപക്ഷ പ്രേമം നടുക്കുകയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ കൊന്നൊടുക്കുകയുമാണ് CPIM. മുഖ്യമന്ത്രിയെ വെള്ളപൂശാനാണ് പോലീസിന്റെ ശ്രമം. CPIMന്റെ തിരക്കഥയ്ക്കനുസരിച്ചുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് എന്നും സുധീരൻ ആരോപിച്ചു. ഇതുപോലൊരു സംഭവം യാദൃച്ഛികമായി സംഭവിച്ചതല്ലല്ലോ. മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് കൃത്യമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ CPIM
ഉന്നത നേതാക്കൾ പങ്കാളിയായിട്ടുള്ള ഗൂഢാലോചനയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഈ കൊലപാതകം. ഈ കൊലപാതകത്തിന് ആധാരമായ ഗൂഢാലോചന സി പി എം ഉന്നത നേതാക്കൾ പങ്കാളിയായിട്ടുള്ളതാണ്. സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളെ എന്തുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുന്നില്ല? ഷുഹൈ വധത്തിൽ കൂട്ടുപ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ പിടിയിലാകും വരെ പ്രതിഷേധം ശക്തമായി തുടരാനാണ് കോൺഗ്രസ് തീരുമാനം. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഏത് നിലയിലാണ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്? പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? അഭിലാഷ്, അന്വേഷണം ഊർജിതമായെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസിന്റെ കാര്യത്തിൽ തൃപ്തരല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കാരണം പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം പോലീസ് തന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അതായത് കൃത്യനിർവഹണത്തിന് ശേഷം 5 പ്രതികൾ രക്ഷപ്പെട്ടിരിക്കുന്നത് പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ്. കാരണം പോലീസ് കൃത്യമായി പ്രതികൾക്ക് റെയ്ഡ് വിവരം ചോർത്തി കൊടുത്തിരിക്കുന്നതാണ്. കെ സുധാകരൻ, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും കെ സി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. അല്പസമയം മുമ്പ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് വന്നപ്പോഴും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സമാധാന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട സമാധാന യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടെങ്കിൽ പോലും അത് യു ഡി എഫ് ആലോചിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. സി പി എമ്മിന്റെ 2 പ്രമുഖ അല്ലെങ്കിൽ യുവ നേതാക്കളാണ് പിടിയിലായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിന്റെ സൈബർ പോരാളികൾ എന്നറിയപ്പെടുന്നവരാണ് പിടിയിലായിരിക്കുന്നത്. ഇത് കൂടാതെ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമാണ് ഇത്തരം ഒരു കൊലയ്ക്ക് പിന്നിലെന്നും, ഒപ്പം തന്നെ ജില്ലാ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ജില്ലാ നേതൃത്വം അറിയാതെ ഇത്തരത്തിലൊരു കൊല നടക്കാനുള്ള സാധ്യതയില്ലെന്നുമാണ് പറയുന്നത്. അതേസമയം സി പി എം നേതാക്കൾ തന്നെയാണ് സി പി എം ആണ് സംഭവത്തിന് പിന്നിൽ എന്ന് തന്നെ പോലീസ് പറയുന്നുണ്ട്. എന്നാൽ സി പി എം നേതാക്കൾ ഈ വാദത്തെ അംഗീകരിക്കുന്നില്ല. കാരണം പാർട്ടിക്ക് അറിയില്ല, പാർട്ടിക്ക് പങ്കില്ല എന്ന് പതിവ് പോലുള്ള പല്ലവി തന്നെയാണ് സി പി എമ്മിൻ്റെത്. എന്നാൽ സി പി എം വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്നു തന്നെയാണ് യു ഡി എഫ് നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് വിനേഷ് കുമാർ നൽകിയത്. കെ എസ് ആർ ടി സി പെൻഷൻ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. 5 മാസത്തെ കുടിശ്ശിക നൽകുന്നതിന് പുറമെ ജൂലൈ വരെ 50 മാസത്തെ പെൻഷൻ സംഘങ്ങൾ വഴി നൽകാനാണ് തീരുമാനം. പ്രദീപ് സി നെടുമൺ ചേരുന്നു. പ്രദീപ്, എന്താണ് വിശദാംശങ്ങൾ? കെ എസ് ആർ ടി സി പെൻഷൻ വിതരണം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അല്പം മുമ്പാണ് സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ നൽകുന്നതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത്. ഇത് യാതൊരുവിധ ലാഭക്കണ്ണോടെയുമുള്ള പ്രവർത്തനമാണ് അല്ല സഹകരണ മേഖല നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ചില വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നിരുന്നു. സഹകരണ മേഖലയും ഇതോടുകൂടി തകരുമെന്ന് ചിലർ വിമർശിച്ചിരുന്നു. എന്നാൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇതോടുകൂടി സഹകരണ മേഖല കൂടുതൽ ശക്തിപ്പെടുകയാണ്. തന്നെയുമല്ല, കേരള ബാങ്കിൽ വരുന്നതുകൂടി സഹകരണ മേഖല കൂടുതൽ ശക്തിപ്പെടും. കെ എസ് ആർ ടി സിയെ സ്വയം പര്യാപ്തമാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സുശീൽഖന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കെ എസ് ആർ ടി സി തന്നെ പെൻഷൻ കൊടുക്കാൻ തക്കവണ്ണം പര്യാപ്തമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സഹകരണ മന്ത്രിയും ഇക്കാര്യത്തിൽ ചില വിശദീകരണം നൽകിയുണ്ടായി. കാരണം ഇന്നത്തെ ഉദ്ഘാടനം സംബന്ധിച്ച പല വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അതിന് അടിസ്ഥാനമില്ല, ഇത് പുതിയൊരു പദ്ധതി ആയതുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നാണ് ഉദ്ഘാടനം ചടങ്ങ് നടത്തിയതെന്നാണ് സഹകരണ മന്ത്രി വ്യക്തമാക്കിയത്. പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും. തന്നെയുമല്ല, കെ എസ് ആർ ടി സിയുടെ വിഷയങ്ങൾ, കെ എസ് ആർ ടി സി ഒരു ലാഭക്കണ്ണോടെയുള്ള അല്ലെങ്കിൽ അങ്ങനെ ലാഭമുണ്ടാക്കാനുള്ള ഒരു സ്ഥാപനമായല്ല സർക്കാർ കാണുന്നത്. ആശുപത്രിയും സ്കൂളും മറ്റും നടത്തുന്ന പോലുള്ളൊരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സിയും കാണുന്നതെന്ന് സഹകരണ മന്ത്രിയും വ്യക്തമാക്കിയുണ്ടായി. എന്തായാലും ഈ ചടങ്ങിൽ നിന്ന് യു ഡി എഫ് വിട്ടുനിൽക്കുകയാണ്. യു ഡി എഫിൻ്റെ ശശി തരൂർ എം പി ആയിരുന്നു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കേണ്ടിരുന്നത്. അതുപോലെ മുൻമന്ത്രി വി എസ് ശിവകുമാറും ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നു. അവർ രണ്ടുപേരും ചടങ്ങിൽ പങ്കെടുത്തില്ല. കെ എസ് ആർ ടി സിയിലെ INDC അനുകൂല യൂണിയനും ചടങ്ങ് ബഹിഷ്കരിക്കുകയായിരുന്നു. വിശദാംശങ്ങളാണ് പ്രദീപ് സി നെടുമ്പൻ നൽകിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പി ജി സീറ്റിന് അംഗീകാരം നേടിയെടുക്കാൻ വഴിവിട്ട് പ്രവർത്തിക്കേണ്ടി വന്നുവെന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വെളിപ്പെടുത്തൽ. സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഡോക്ടർമാരെ എത്തിച്ച് മെഡിക്കൽ കൌൺസിലിനെ കബളിപ്പിച്ചാണ് അംഗീകാരം നേടിയത് എന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ പുഷ്പലത News18 പറഞ്ഞു. 60 പി ജി സീറ്റുകൾ പ്രതീക്ഷിച്ച് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയെ സമീപിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിന് ലഭിച്ചത് 25 സീറ്റുകൾ മാത്രം. ഇതിന് കാരണമായി പ്രിൻസിപ്പൽ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ ഇങ്ങനെ. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലറേഷൻ ഫോമോട് ഞാൻ പോയിരുന്നു, ന്യൂഡൽഹിയിൽ പോയിരുന്നു. ഇവിടെ സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് മാത്രം നമുക്ക് 25 പി ജിനെ മാത്രമേ കിട്ടിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ പല ഡിപ്പാർട്ട്മെന്റിലും സ്റ്റാഫ് ഇല്ല, കോൺട്രാക്ട് ബേസിസിലാണ് ഇവിടെ ഉരുണ്ടുരുണ്ട് പോകുന്നത്. ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ലാത്തതിനാൽ മെഡിക്കൽ കൌൺസിലിന്റെ പരിശോധനാ സമയത്ത് സ്വകാര്യ ആശുപത്രികളിൽ നിന്നടക്കം ഡോക്ടർമാരെ എത്തിച്ച് കബളിപ്പിക്കുന്നതായും പ്രിൻസിപ്പൽ തുറന്നു സമ്മതിക്കുന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇത് കിട്ടണം പറഞ്ഞ് ഞങ്ങൾ ആരെയെങ്കിലും ഒക്കെ തല്ലി കൂട്ടി കൊണ്ടുവരും. എവിടെന്നെങ്കിലും ഒക്കെ പ്രൈവറ്റ് വർക്ക് ചെയ്യുന്നവരെയൊക്കെ കൊണ്ടുവരും. പറഞ്ഞിട്ട് ഇവിടെ ആളെ കാണിക്കും, ആളെ കാണിക്കും. മനസ്സിലായി. പക്ഷെ പി ജിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോ പോയപ്പോ കിട്ടിയില്ല.
എത്ര സീറ്റ് നമുക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഞാനൊരു 50-60 സീറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്, പക്ഷെ ആകെ 25 സീറ്റ് കിട്ടിയുള്ളൂ. ആലപ്പുഴയിലേക്ക് നിയമനം ലഭിച്ച ഡോക്ടർമാർ പോലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ജില്ലയിൽ നിന്നും മടങ്ങുന്നതായും ഡോക്ടർ പുഷ്പലത പറയുന്നു. സൗകര്യമില്ലാത്ത സ്ഥലം, അതുകൊണ്ട് ഇവിടെ ഹൈ ലെവൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ട് ഇവിടെ വരാതിരിക്കും, അത് തന്നെ കാര്യം, അതാണ് ശരിക്കുള്ള കാര്യം. പലരും ദീർഘകാല അവധിയെടുത്ത് വിദേശ രാജ്യങ്ങളിലടക്കം സ്വകാര്യ പ്രാക്ടീസിലാണ്. അല്ല പ്രൊഫസർ രണ്ട് സർക്കാരും DME ഒക്കെ ചേർന്ന് തട്ടിക്കൂട്ട് സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഭാവി നഷ്ടമാകുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപറ്റം വിദ്യാർത്ഥികളുടേതാണെന്ന കാര്യം ഓർത്താൽ നല്ലത്. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ PK പ്രശാന്തിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അഡാലോവിലെ ഗാനം മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസിനെതിരെ നൽകിയ പ്രിയാ വാര്യരുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി തീരുമാനം. നാളെ തന്നെ പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര പറഞ്ഞു. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, എന്താണ് ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ചത്? അവിനാശ്, ഇന്നിപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത് അഡാർലോ എന്ന സിനിമയ്ക്കെതിരായ കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം വേഗത്തിൽ പരിഗണിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രിയാ വാര്യരും സംവിധായകൻ ഒമർ ലുലുവും നൽകിയ ഹർജികൾ അടിയന്തരമായി നാളെ തന്നെ പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നു. ഈ ഹർജിക്കാരുടെ അഭിഭാഷകനായ ഹാരിസ് ബിരാൻ ഇന്ന് കോടതിയെ അറിയിച്ചത് കഴിഞ്ഞ 40 വർഷമായി കേരളത്തിൽ പ്രചുരപ്രചാരമുള്ള മാപ്പിളപ്പാട്ടാണ് മാണിച്ചുമലരായി പോയി എന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള വിവാദവും ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല, അനാവശ്യമായി വിവാദം ഉണ്ടാക്കാനാണ് ചിലരുടെ ശ്രമം. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തന്നെ ബാധിക്കുന്നതാണെന്ന് അടക്കമുള്ള വിഷയങ്ങൾ ഇവർ ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഈ പ്രാഥമികമായ വാദം നടന്നപ്പോൾ തന്നെ ഹർജി നാളെ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും നാളെ ഹർജി പരിഗണിക്കുമ്പോൾ ഈ കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യത്തോടൊപ്പം തന്നെ പുതിയ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന ആവശ്യം കൂടി അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കും. അഭിലാഷ്, വിശദാംശങ്ങളാണ് എമ്മുണ്ണികൃഷ്ണൻ നൽകിയത്. ദേശീയപാതാ നിർമ്മാണത്തിന്റെ മറവിൽ 4 ഏക്കർ തണ്ണീർത്തടം നികത്തുന്നു. തിരുവനന്തപുരം ചാക്കാ റെയിൽവേ മേൽപ്പാലത്തിന് സമീപമാണ് നിലം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയത്. വില്ലേജ് ഓഫീസർ നൽകിയ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചാണ് നികത്തൽ. കഴക്കൂട്ട മുക്കോല ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് നിർമ്മാണത്തിന്റെ മറവിലാണ് തണ്ണീർത്തട പ്രദേശം നികത്തുന്നത്. റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാനാണ് പേട്ട സ്വദേശി ഷമീം മജീദിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നിർമ്മാണ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻ വാടകയ്ക്കെടുത്തത്. കരാറിന്റെ മറവിൽ 4 ഏക്കറോളം വരുന്ന വയലും തോടും മണ്ണിട്ട് നികത്തി. സ്ഥലം നിലമാണെന്ന റവന്യൂ രേഖകളിൽ വ്യക്തം. തണ്ണീർത്തടങ്ങൾ നികത്തുന്ന വൻ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. സാധാരണക്കാരെ ആൾക്കാർക്ക് ഭൂമി നികത്തണമെങ്കിൽ RDO കയ്യിൽ നിന്ന് ലാൻഡ് യൂട്ടിലൈസേഷൻ ആക്ട് പ്രകാരം വീട് വെക്കാനുള്ള ചെറിയ പെർമിറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ നാഷണൽ ഹൈവേയുടെ വൈഡനിങ്ങിൻ്റെ വർക്കിൻ്റെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ നിലനികത്തലും നടക്കുന്നത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് പേട്ട വില്ലേജ് ഓഫീസർ സ്ഥലമുടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. നിയമവിരുദ്ധമായി നിലനികത്തിയെന്ന റിപ്പോർട്ട് വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് കൈമാറി. ഇതിനെതിരെ തഹസിൽദാർക്ക് സ്ഥലമുടമയും പരാതി നൽകിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി നൽകിയ സമ്മതപത്രം ഹാജരാക്കിയാണ് നിലനികത്തലിന് സാധൂകരണം നേടാൻ സ്ഥലമുടമയുടെ ശ്രമം. തണ്ണീർത്തടം മണ്ണിട്ട് നികത്തിയതോടെ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുമുണ്ട്. ഇത് പണ്ട് ഇത് വയലായിരുന്നു, വയൽ നികത്താൻ പാടില്ല എന്ന് തന്നെ ഗവൺമെന്റ് റൂളുണ്ട്. അപ്പൊ ഈ റോഡ് നികത്തുന്നതിന്റെ മറവിൽ സ്വകാര്യ വ്യക്തികൾ അവരെ മണ്ണ് രഹസ്യമായി സംഘടിച്ചു ഇവിടെ കൊണ്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. പകലടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അത് നല്ല മണ്ണുമില്ല, നാറ്റം കൊണ്ട് നിൽക്കാൻ ഈ പകർച്ചവാദികൾ എന്ന് പിടിപെടുന്നു പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. വികസനത്തിന്റെ പേര് പറഞ്ഞാൽ എന്തുമാകാമെന്ന ധാർഷ്ട്യമാണ് ഇവിടെ കാണുന്നത്. 4 ഏക്കറോളം വരുന്ന തണ്ണീർത്തടത്തിന്റെ 3/4 നികത്തും വരെ അധികാരികളും കൈയും കെട്ടി നോക്കി നിന്നു. ഒടുവിൽ പേരിന് ഒരു സ്റ്റോപ്പ് മെമ്മോ. ഇപ്പോൾ അത് ലംഘിച്ചു വീണ്ടും നികത്തൽ തുടരുന്നു. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. PNB തട്ടിപ്പ് കേസ് വെള്ളിയാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. വിനീത് ഡാൻഡ, മനോഹർലാൽ ശർമ്മ എന്നിവരാണ് ഹർജി നൽകിയത്. വൻ തട്ടിപ്പെന്ന പേരിൽ ബാങ്ക് നടത്തിയ വെളിപ്പെടുത്തൽ വായ്പാ തുക തിരിച്ചടയ്ക്കാനുള്ള സാധ്യതയ്ക്ക് മങ്ങൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് നീരവ് മോദി വ്യക്തമാക്കി. വിവരങ്ങളുമായി ER രാകേഷ്. രാകേഷ്, എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, 11,500 കോടി രൂപ വായ്പാ തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കിടന്ന നീരവ് മോദി കഴിഞ്ഞ ദിവസം പഞ്ചാബ് നാഷണൽ ബാങ്കിന് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.
5000 കോടി രൂപ മാത്രമേ കോടി രൂപയ്ക്ക് താഴെ മാത്രമേ തിരിച്ചടയ്ക്കാനുള്ളൂ എന്നാണ് നീരവ് മോദിയുടെ വാദം. ബാധ്യത പരസ്യപ്പെടുത്താൻ ബാങ്ക് കാണിച്ച അനാവശ്യ തിടുക്കം തന്റെ സ്ഥാപനങ്ങളെയും ബ്രാൻഡിനെയും ബാധിച്ചു. മാത്രവുമല്ല തന്റെ ഉടമസ്ഥതയുള്ള ഫയർസ്റ്റാർ കമ്പനി വിൽക്കാമെന്ന് നേരത്തെ തന്നെ ബാങ്കിനെ അറിയിച്ചിരുന്നു. ഭാര്യയുടെയും അമ്മാവിന്റെയും സഹോദരനെയും പേരിൽ ബാങ്ക് പരാതി നൽകിയിരിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്, അവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുകൂടി കത്തിൽ ആരോപിച്ചിട്ടുണ്ട്. അതേസമയം നീരവ് മോദിയുടെ പണം തിരികെ തിരിച്ചടയ്ക്കാനുള്ള പണം തിരികെ പിടിക്കാനുള്ള നടപടി ബാങ്ക് ആരംഭിച്ചു. നീരവിന്റെ സ്വത്തുക്കളുടെ മൂല്യനിർണ്ണയമാണ് ബാങ്ക് ഇപ്പോൾ നടത്തുന്നത്. വിദേശത്തേക്ക് കടന്ന നീരവ് മോദി ബെൽജിയത്തിൽ ഒരു ഫാം ഹൗസിലുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കേസ് സുപ്രീംകോടതി അടിയന്തരമായി തന്നെ വാദം കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കും സുപ്രീംകോടതി. വിശദാംശങ്ങൾ നൽകിയത് രാകേഷ്. ഡൽഹി ചീഫ് സെക്രട്ടറിയെ ആം ആദ്മി എംഎൽഎമാർ മർദ്ദിച്ചതായി പരാതി. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ വെച്ചായിരുന്നു മർദ്ദനം. ഇത് ചൂണ്ടിക്കാട്ടി അൻഷു പ്രകാശ് ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകി. വിവരങ്ങളുമായി സതീഷ് കുമാർ ചേരുന്നു. സതീഷ്, എന്താണ് വാർത്തയുടെ പൂർണ്ണരൂപം? അഭിലാഷ്, ഇന്നലെ രാത്രിയാണ് ഈ പരാതിക്കാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. രാത്രി 12 മണിക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ എംഎൽഎമാരും അതിനൊപ്പം ചീഫ് സെക്രട്ടറി അൻഷു പ്രകാശും പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് വാക്കേറ്റം ഉണ്ടാവുകയും അതിൽ ആം ആദ്മി പാർട്ടി എംഎൽഎ അമാനത്തുള്ള ഖാനും മറ്റൊരു എംഎൽഎയും ചേർന്ന് കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ പരാതി. ആ സമയത്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അതുപോലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. അവർ അസഭ്യ വർഷം നടത്തി, അത് ചീത്ത വിളിച്ചു, മോശമായി പെരുമാറി തുടങ്ങിയ പരാതികളും ചീഫ് സെക്രട്ടറി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം കാണിച്ച് ലഫ്റ്റനന്റ് ഗവർണർക്ക് ചീഫ് സെക്രട്ടറി പരാതി നൽകിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ IAS ഉദ്യോഗസ്ഥരുടെ സംഘടനയും ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നു. അവരും ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിക്കും അതുപോലെ എംഎൽഎമാർക്കുമെതിരെ നടപടിയെടുക്കണം, ഈ ഇതിൽ കൃത്യമായ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകണം എന്നാണ് ലഫ്റ്റനന്റ് ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 എംഎൽഎമാർക്കും മുഖ്യമന്ത്രിക്കുമെതിരെ കേസെടുക്കണം എന്നതാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ പരാതിയിൽ പറയുന്നത്. മറുഭാഗത്ത് ആം ആദ്മി പാർട്ടി ആകട്ടെ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് ഇന്നലെ ഡൽഹിയിലെ റേഷൻ വിതരണം സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ നിലനിന്നിരുന്നു, അതേക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു രാത്രിയിൽ യോഗം വിളിച്ചത്. ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി എംഎൽഎമാർ ഈ പരാതികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തനിക്ക് ലഫ്റ്റനന്റ് ഗവർണറോട് മാത്രം മറുപടി പറഞ്ഞാൽ മതി, എംഎൽഎമാരോട് മറുപടി പറയേണ്ടതില്ല എന്ന് ചീഫ് സെക്രട്ടറി പറയുകയായിരുന്നു. തുടർന്ന് വാക്കേറ്റമുണ്ടായി, അതിനപ്പുറം കയ്യേറ്റം ചെയ്യുകയോ മർദ്ദിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അമാനത്തുള്ള ഖാൻ അടക്കമുള്ള ആം ആദ്മി പാർട്ടി എംഎൽഎമാരും അതുപോലെ ആം ആദ്മി പാർട്ടിയും വിശദീകരിക്കുന്നത്. ജയ സതീഷ് കുമാർ, ഡൽഹിയിൽ നിന്നും. ഇടവേള. ആദ്യമായൊന്നുമല്ല പെൻഷൻകാർ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. UDFന്റെ കാലത്ത് 26 പേർ ജീവൻ ഒടുക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിലേക്കാൾ പിന്തുണയാണ് സർക്കാർ KSRTCക്ക് നൽകുന്നത്. ലാഭമുണ്ടാക്കാനല്ല KSRTC പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. KSRTC പെൻഷൻ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമാവധി ഒരു തരത്തിലുള്ള കുറ്റവുമില്ലാതെ ഈ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പെൻഷൻകാരുടെ ജീവിതം യഥാർത്ഥത്തിൽ സംഘർഷങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ്. ആദ്യമായിട്ടൊന്നുമല്ല പെൻഷൻകാർ ആത്മഹത്യ ചെയ്തത്. UDF ഗവൺമെൻറ് കാലത്തും 26 പെൻഷൻകാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് ആളുകൾ മറക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കൊടുത്തതിനേക്കാൾ കൂടുതൽ പിന്തുണയും ധനസഹായവും ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ 20 മാസക്കാലത്തിനകത്തേക്ക് നൽകിയ ഗവൺമെൻറായി ഗവൺമെൻറ് KSRTCയെ പുനഃസംഘടിപ്പിക്കാനും 3 ലാഭകേന്ദ്രങ്ങളാക്കി മാറ്റാനും KSRTC ജനങ്ങളുടെ സ്വത്താണ്, അതിനെ സാധാരണ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തതയോടുകൂടി കാണേണ്ടതാണെന്നുള്ള സമീപനം സ്വീകരിക്കാനും ഈ ഗവൺമെൻറ് പരിശ്രമിക്കുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വന്ന കാലതാമസം മൂലമാണ് KSRTC പെൻഷൻ വിതരണം വൈകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിരവധി ബുദ്ധിമുട്ടുകൾക്കിടയിലും പെൻഷൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. സർക്കാർ തങ്ങളെ കൈവിടില്ലെന്ന വിശ്വാസമാണ് അതിന് കാരണം. KSRTCയെ മാതൃകാ സ്ഥാപനമാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. KSRTC പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. പ്രയാസം അനുഭവിക്കേണ്ടി വന്നെങ്കിലും KSRTCയുടെ പെൻഷനേഴ്സായിട്ടുള്ള മുൻ ജീവനക്കാർ അതിൻ്റെ ഭാഗമായി വല്ലാതെ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല എന്നത് തന്നെയാണ് കാരണം. അവർക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു എന്നാണ് തോന്നിയത്, അത് തങ്ങളെ
കൈയൊഴിയുന്ന സർക്കാരല്ല ഇവിടെയുള്ളത് എന്ന അവരുടെ ബോധ്യം. ജനവാസ മേഖലയായ മാത്തൂരിൽ കാട്ടാന ഇറങ്ങി. മാത്തൂർ മന്നംപുള്ളിയിലാണ് രണ്ട് കാട്ടാനകൾ ഇറങ്ങിയത്. ആനയെ തുരത്താൻ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു. പ്രസാദ്, ഈ ഇറങ്ങിയ കാട്ടാനകൾ കൃഷിനാശമോ മറ്റോ വരുത്തിയിട്ടുണ്ടോ? അഭിലാഷ്, ഇന്ന് രാവിലെയാണ് മാത്തൂർ പഞ്ചായത്തിലെ മന്നംപുള്ളിയിൽ കാട്ടാനകൾ ഇറങ്ങിയത്. രണ്ട് കാട്ടാനകളാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്നും തൊട്ടടുത്ത വനമേഖലയിലേക്ക് തുരത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തുടരുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് തന്നെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. ഏറെ രണ്ടാഴ്ചയോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അന്ന് കാട്ടാനയെ തിരിച്ച് മുണ്ടൂർ വനമേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് കഴിഞ്ഞത്. ഇപ്പോൾ തൊട്ടടുത്തുള്ള, അതായത് മാത്തൂരിലുള്ള വനമേഖലയിലേക്ക് തൽക്കാലത്തേക്ക് മാറ്റി ഇവിടെ നിന്ന് വീണ്ടും മുണ്ടൂരിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത്. ഈ മേഖലയിൽ വലിയ തോതിൽ നൂറുകണക്കിന് വീടുകളുണ്ട് ഈ പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ ആനകൾ ഏതെങ്കിലും തരത്തിൽ ഈ പ്രദേശത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഭീഷണിയായിരിക്കും ഉണ്ടാക്കുക. ജീവിതം തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലേക്ക് ഉള്ള ഭീഷണിയായിരിക്കും ഉണ്ടാകുക. അത് ഒഴിവാക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ പ്രദേശത്ത് ആനയെ കാണുന്നതിനായി നൂറുകണക്കിന് ആളുകൾ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അവയെ നിയന്ത്രിക്കുന്നതിന് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമം നടത്തുന്നു. ആനയെ തുരത്തുന്ന മേഖലയിലേക്ക് ആളുകൾ ഇറങ്ങാതിരിക്കാനുള്ള കർശന നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ഈ മാത്തൂരിലുള്ള വനമേഖലയിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നീട് മുണ്ടൂരിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് വനം വകുപ്പ് നടത്തുന്നത്. വിശദാംശങ്ങൾ നൽകിയത് പ്രസാദ് ഉടുമ്പശ്ശേരി.